ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് വെൽക്കം ടു ഇ ലൈൻ സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൈഎസ് ക്യൂലെ ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ നമുക്കൊരു ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം മൈഎസ് ക്യൂയിൽ യൂസ് ചെയ്തിട്ട് ദൻ എങ്ങനെ ഒരു ടേബിൾ അതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പിന്നെ അതിൽ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡേറ്റാബേസ് ആണെങ്കിൽ നമുക്ക് ഡാറ്റാസ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ള അതിലുള്ള ഓൾറെഡി ഉള്ള ഡാറ്റാസിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പം അങ്ങനെ കുറേ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട് സോ അതൊക്കെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ ഒരു മൈഎസ് ക്യു എൽ ഡേറ്റാബേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം മൈ എസ് ക്യു എൽ ഡേറ്റാബേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ജാവ ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് ജെ ഡി ബി സി യൂസ് ചെയ്തിട്ടാണ് അല്ലേ ജെ ഡി ബി സി എന്ന് പറയുന്ന ഒരു എ പി ഐ ആണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു അതെങ്ങനെ ചെയ്യുന്നത് ക്രിയേറ്റ് ഡാറ്റാബേസ് സാമ്പിൾ ഡി ബി സോ സാമ്പിൾ ഡി ബി എന്നാണ് എൻ്റെ ഡാറ്റാബേസിൻ്റെ പേര് സോ ഇങ്ങനെ ഒരു പേരിൽ ഞാൻ ഒരു ഡേറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്തു ദെൻ ആ ഡേറ്റാബേസിനെ ഞാൻ യൂസ് ചെയ്യുകയാണ് യൂസ് സാമ്പിൾ ഡി ബി ഓക്കെ ദെൻ എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ആദ്യം ഡേറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്തു ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഡാറ്റാബേസിനെ യൂസ് ചെയ്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ ഡേറ്റാബേസിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ആ ഡാറ്റാബേസിൽ ഒരു ടേബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നു സോ ഇവിടെ നമ്മളൊരു ടേബിളിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ക്രിയേറ്റ് ടേബിൾ യൂസേഴ്സ് യൂസേഴ്സ് എന്നാണ് എന്റെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിന്റെ പേര് ഓക്കെ അപ്പം ക്രിയേറ്റ് ടേബിൾ യൂസേഴ്സ് ദെൻ ഞാൻ അതിൽ ഫീൽഡുകൾ കൊടുക്കുകയാണ് ഏതൊക്കെ ഫീൽഡ് എനിക്ക് ആ ടേബിളിൽ ഏതൊക്കെ ഫീൽഡുകൾ വേണം ഏതൊക്കെ ഹെഡേഴ്സ് വേണം ആ ടേബിളിൽ ഓക്കെ അതിൽ ഫസ്റ്റ് വേണം ഞാൻ കൊടുത്തേക്കുന്ന യൂസർ ഐ ആണ് യൂസർ ഐഡിയുടെ ടൈപ്പ് ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന എല്ലാ ആ യൂസർ ഐ ഡിക്ക് കൊടുക്കുന്ന വാല്യൂസ് എന്തായിരിക്കണം ഇൻറ്റിജർ വാല്യൂ ആയിരിക്കണം ടൈപ്പ് ആണ് ഇൻഡോ എന്ന് ഉദ്ദേശിക്കുന്നത് ദെൻ അതിൻ്റെ സൈസ് ആണ് ലെവൻ പിന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടീഷൻസ് കൊടുത്തേക്കുന്ന എന്താ നോക്കുക നോട്ട് നൾ ഓട്ടോ ഇൻക്രിമെന്റ് ഈ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് നൾ ആയിരിക്കണം ഓട്ടോ ഇൻക്രിമെൻ്റ് ആയിരിക്കണം ഓക്കെ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് നോട്ട് നോട്ടിനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു യൂസർ ഐ ഡിയുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഫ്രീ ആക്കി ഇടാൻ പാടില്ല അവിടെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു വാല്യൂ കൊടുത്തിരിക്കണം അതുകൊണ്ടാണ് അതിനെ നോട്ട് നൾ എന്ന റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നത് ദെൻ ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഓട്ടോമാറ്റിക്കലി അത് ഇൻക്രിമെന്റ് ചെയ്യും ഈ യൂസർ ഐ ഡി സപ്പോസ് ഞാൻ വൺ ആണ് കൊടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഒരാളുടെ ഡേറ്റ റെക്കോർഡ് ഞാൻ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ യൂസർ ഐ ഡി എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ടു എന്ന് വരും നെക്സ്റ്റ് ഞാൻ അടുത്ത ആളുടെ വേറൊരു റെക്കോർഡ് കൊടുക്കുമ്പോൾ ഓട്ടോ അവരുടെ യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ ത്രീ എന്ന് വരും ഓക്കെ അപ്പൊ അത് ഓട്ടോ ഇൻക്രിമെന്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് കൊടുത്തിരിക്കുന്നത് ഓക്കെ ദെൻ യൂസർ നെയിം ആണ് എന്റെ അടുത്ത കോളം എന്ന് പറയുന്നത് അവിടെ ഞാൻ വേരിയബിൾ ക്യാരക്ടർ വെറക്കാർ കൊടുത്തിരിക്കുന്നത് സോ ഈ വെറക്കാറിനെ സ്ട്രിങ് ആയിട്ടാണ് ജാവ ഹാൻഡിൽ ചെയ്യുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് സ്ട്രിങ്സ് ആയിട്ടായിരിക്കും അവിടെ വരിക ദൻ ഇത് നോട്ട് നള്ളാണ് വാല്യൂ ദെൻ പാസ്വേഡ് ഉണ്ട് അതും വർക്ക് ആർ ആണ് ദെൻ അതും നോട്ട് നള്ളു തന്നെയാണ് ഫുൾ നെയിം വർക്ക് ആർ അവിടെ നോട്ട് നള്ളള് ദൻ ഇമെയിൽ വർക്ക് ആർ നോട്ട് നള്ളു ഈ ഫോർട്ടി ഫൈവ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സൈസാണ് ഓക്കെ ദെൻ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് യൂസർ ഐ ഡി യൂസർ ഐ ഡിയാണ് ഞാൻ പ്രൈമറി കീ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യൂസർ ഐ ഡി യൂസ് ചെയ്തിട്ട് എനിക്ക് ഓരോ ആൾക്കാരെ ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇൻഡിവിജ്വലായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കീ യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന് നമ്മൾ പ്രൈമറി കീ എന്നാണ് പറയുന്നത് ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മള് ഡേറ്റാബേസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് ഉണ്ട് ആ സബ്ജക്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈമറി കീ കീനാണ് യൂസ് ചെയ്യുന്നത് കുറെ ടൈപ്പ് ഓഫ് കീസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പൊ ജസ്റ്റ് ഇന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി ഒരാളെ ഇൻഡിവിജ്വൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമറി കീ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വോട്ടർ ഐ ഡി അല്ലെ വോട്ടേഴ്സ് നമ്പര് കാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ എന്ന് പറഞ്ഞ ഒരു പ്രൈമറി കീ ആയിട്ട് യൂസ് ചെയ്യാം കാരണം ഒരു ആധാർ നമ്പറിൽ നിങ്ങളുടെ ആ ഒരു ആധാർ നമ്പറിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഒരു നമ്പർ കിട്ടി കഴിഞ്ഞാൽ നിങ്ങളെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും സോ അതാണ് പ്രൈമറി കീ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ യൂസർ ഐ ഡി ആണ് പ്രൈമറി ടുത്ത് പ്രൈമറിയ്ക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു ദെൻ അതിനുള്ളിൽ ഞാൻ ഡാറ്റാബേസിനെ യൂസ് ചെയ്യുകയാണ് യൂസ് ചെയ്യുന്ന പറയുന്നത് എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് സോ ഞാൻ ഡാറ്റാബേസിൽ ടേബിളിനെ ക്രിയേറ്റ് ചെയ്തു ടേബിളിന്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തു ഓക്കെ എനിക്ക് ഏതൊക്കെ ഫീൽഡ് വേണം ആ ടേബിളിൽ അതും അതിന്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തു സോ എനിക്ക് ഒരു ഡേറ്റാബേസ് സാമ്പിൾ ഡി ബി എന്നുള്ള ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു അപ്പൊ എന്റെ ഡാറ്റാബേസിന്റെ പേര് സാമ്പിൾ ഡി ബി എന്നാണ് എന്റെ ടേബിളിന്റെ പേര് എന്താണ് യൂസേഴ്സ് എന്നാണ് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണക്ടിങ് ടു ദ ഡേറ്റാ ഡേറ്റാബേസോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകണം എങ്ങനെ നമുക്ക് കണക്ഷൻ കൊടുക്കാം ഓക്കെ നമ്മുടെ ജാവയെ നമ്മൾ ഡേറ്റാബേസിലോട്ട് കണക്ട് ചെയ്യണം അല്ലെ അപ്പം നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുക അല്ലെ ജാവ ആപ്ലിക്കേഷൻ നമ്മൾ ഡേറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ് എങ്ങനെ കണക്ഷൻ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ യു ആർ എൽ എന്ന് പറയുന്നത് ജെ ഡി ബി സി മൈഎസ് ക്യു എൽ ദെൻ ലോക്കൽ ഹോസ്റ്റ് ത്രീ ത്രീ സീ സീറോ സിക്സ് ഇതൊക്കെ എന്താണെന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ദെൻ സാമ്പിൾ ടി ബി ഇതാണ് നമ്മുടെ ഡേറ്റാബേസിന്റെ പേര് സാമ്പിൾ ടി ബി എന്താണ് ഞാൻ യൂസർ നെയിമും പാസ്വേഡും ഉണ്ട് യൂസർ നെയിം റൂട്ട് ആണ് അത് ഡിഫോൾട്ട് വരുന്നതാണ് ദെൻ എന്ന് പറയുന്നത് സീക്രട്ട് അതായത് ഈ പാസ്വേഡ് ഞാൻ മൈഎസ്ക്യൂയിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കൊടുത്ത പാസ്വേഡ് സപ്പോസ് സീക്രട്ട് എന്നാണെങ്കിൽ ആ പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത് ഓക്കെ ഞാനിവിടെ നോക്കുക ട്രൈ കണക്ഷൻ ഞാൻ കണക്ഷൻ കണക്ഷൻ ഡേറ്റാബേസുമായിട്ട് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ് കണക്ഷൻ സി ഒൻ എൻ ഇസ് ഈക്വൽ ടു സോ സി ഒ എൻ എന്ന് പറഞ്ഞ ഒബ്ജെക്ട് ആണ് കണക്ഷൻ സി ഒ എൻ ഇ സീക്വൽ ടു ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ അപ്പൊ ഈ ഡി ബി യു ആർ എൽ യൂസർ നെയിം പാസ്വേഡ് ഇത് മൂന്നടുത്ത് നമ്മൾ ഈ മോളിൽ തന്നിരിക്കുന്ന വാല്യു വെച്ച് റീപ്ലേസ് ചെയ്യണം ഓക്കെ അങ്ങനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇനി കണക്ഷൻ നോട്ട് നോട്ടി കൊള്ളിട്ട് നല്ലാണെങ്കിൽ എന്ത് ചെയ്യും കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്റ്റഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും ഓക്കെ ഇല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് എക്സെപ്ഷൻ ആണ് ആ എക്സെപ്ഷനെ ഈ ഒരു ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് ക്യാച്ച് ചെയ്തിട്ട് ആ എക്സെപ്ഷനെ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇത് ട്രൈയിലുള്ളിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറേർസ് വരാം എന്തെങ്കിലും പ്രശ്നംസ് വരാം അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോബ്ലംസ് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സെപ്ഷൻ ആയിരിക്കും ജനറേറ്റ് ചെയ്യുക അപ്പോൾ അത് ക്യാച്ച് അതിനെ ക്യാച്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യും ഓക്കെ ദെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തു പിന്നെ നമുക്ക് എന്ത് ചെയ്യാം കണക്ഷനെ ക്ലോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സി ഒ എൻ എൻ ഡോട്ട് ക്ലോസ് അപ്പൊ സി ഒ എൻ എൻ എന്ന ഒബ്ജക്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സോ സി ഒ എൻ എൻ ഡോട്ട് ക്ലോസ് എന്ന് കൊടുത്തുകഴിഞ്ഞാൽ ക്ലോസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണക്ഷനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പൊ ക്ലോസ് ചെയ്തിട്ടല്ല നമ്മൾ ഇൻസേർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇത് ലാസ്റ്റ് കണക്ഷനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് അത് മാത്രം അത് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ പറഞ്ഞത് ഓക്കെ ക്ലോസ് ദെൻ ഇൻസേർട്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം സോ ഇൻസേർട്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഇൻസേർട്ട് റെക്കോർഡിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകണം നമ്മൾ ആ ടേബിളിലേക്ക് ഓക്കെ അപ്പൊ നമ്മുടെ യൂസർ നെയിം എന്നാണ് പാസ്വേഡ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫീൽഡ് നമ്മൾ ഓൾറെഡി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുന്ന വാല്യൂ ആണ് റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ഞാൻ ഈ വാല്യൂ വെച്ചിട്ടാണ് ഞാൻ ആ ടേബിളിൽ ഫിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് എന്റെ യൂസർ നെയിമിന്റെ പേര് യൂസർ നെയിം വരുന്നത് ദെൻ പാസ്വേഡ് സീക്രട്ട് പാസ് ആണ് ദെൻ ഫുൾ നെയിം ബിൽഗേറ്റ് ദെൻ ബിൽ മൈക്രോസോഫ്റ്റ് ഡോട്ട് കോം ഓക്കെ ഇതാണ് എന്റെ ഇമെയിൽ എന്ന് പറയുന്നത് സോ ഈ വാല്യൂ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാ ഒരു റെക്കോർഡ് ഈ ഒരു ഈ ഒരു റെക്കോർഡിനെയാണ് ഞാൻ ആ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ഇൻസേർട്ട് ഇൻ യൂസേഴ്സ് യൂസർ നെയിം പാസ്വേഡ് ഫുൾ നെയിം ഇമെയിൽ ഇതാണ് നമ്മുടെ ഫീൽഡ് വരുന്നത് ദെൻ അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് ഒരു കേസിൽ നമ്മൾ യൂസർ ഐ ഡി എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല കാരണം അത് ഓട്ടോ ഇൻക്രിമെന്റ് ആണ് അത് ഇപ്പം നമുക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യമില്ല അത് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ചെയ്ത് വന്നോളും ഐ ഡി ഓക്കെ അപ്പൊ ഇവിടെ കൊടുക്കേണ്ട വാല്യൂസ് ആണ് വാല്യൂസിന്റെ ഇവിടെ ക്വസ്റ്റ്യൻമാർക്ക് ഇട്ടിരിക്കുന്നത് എന്ത് വാല്യൂസ് ആണ് വരുന്നെന്നുള്ളതാണ് സോ ആ വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് സെറ്റ് സ്ട്രിങ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടോ അപ്പം ഫസ്റ്റ് ഇത് വാല്യൂ നമ്മൾ ബില്ല് വെച്ചിട്ട് സെറ്റ് ചെയ്ത് സോ യൂസർ നെയിം ബില്ല് ദെൻ സെക്കൻഡ് അതായത് പാസ്വേഡ് എന്ന് പറയുന്ന സീക്രട്ട് പാസ് ദെൻ തേർഡ് വണ് ബിൽ ഗേറ്റ് അതാണ് ഫുൾ നെയിം എന്ന് പറയുന്നത് ദെൻ ഫോർത്ത് വണ് ഒരു മെയിൽ ഐ ഡി ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മൾ എന്താ സെറ്റ് സ്ട്രിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂസിനെ സെറ്റ് ചെയ്യുകയാണ് ഈ വാല്യൂസിനുള്ളിൽ വാല്യൂസിനെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എക്സിക്യൂട്ട് അപ്ഡേറ്റ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ എക്സിക്യൂട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇൻസേർഷൻ സംഭവിക്കും അതായത് ഈ വാല്യൂ വെച്ചിട്ട് ഈ വാല്യൂ യൂസ് ചെയ്തിട്ട് ആ ഒരു ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യും ഓക്കെ അപ്പൊ അതായത് ഈ വാല്യൂസിനെല്ലാം ആ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ഒരു എക്സിക്യൂട്ട് അപ്ഡേറ്റ് എന്ന ഈ ഒരു മെത്തേഡാണ് ഈ മെത്തേഡ് റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഈ വാല്യൂസ് എല്ലാം ഈ ഒരു ടേബിളിലേക്ക് നമ്മുടെ യൂസേഴ്സ് എന്ന ടേബിളിലേക്ക് ഇൻസേർട്ട് ആവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി ഒരു റോ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരൊറ്റ റോയിൽ വരുന്നതാണ് ഈ ഒരു വാല്യൂസ് എല്ലാം എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ യൂസർ നെയിം ആദ്യത്തെ ഒരു പർട്ടിക്കുലർ യൂസർ നെയിം ഉണ്ട് യൂസർ ഐ ഡി ഉണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂസർ നെയിം വരും പിന്നെ പാസ്വേർഡ് വരും പിന്നെ എന്താണ് വരുന്നത് ഫുൾ നെയിം വരും ദെൻ ഇമെയിൽ വരും അല്ലെ ഒരൊറ്റ റോയിലാണ് ഇങ്ങനെ വരുന്നത് വാല്യൂസ് വരുന്നത് ഓക്കെ സോ ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ മീൻസ് ഈ ഇൻസേർഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഒരു വാല്യൂനെ നമുക്ക് റിട്ടേൺ ചെയ്യും അതായത് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അതായത് ഈ റോ ഇൻസേർട്ടഡ് ഗ്രേറ്റർ ദാൻ സീറോ അപ്പൊ റോ ഇൻസേർട്ടഡ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ വൺ എന്ന് പറഞ്ഞ വാല്യൂ വന്നു കഴിഞ്ഞാൽ വൺ റോ നമ്മൾ എൻറ്റർ ചെയ്തു എന്നാണ് അതിന്റെ മീനിങ് ഓക്കെ അപ്പം ഇൻസേർട്ട് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ കാണിക്കും ഓക്കെ അപ്പം ഒരു റോ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ നമുക്ക് വൺ റോ എൻറ്റർ ചെയ്തു എന്ന് നമുക്ക് കാണിക്കും നമ്മളെ കാണിക്കും ഓക്കെ അപ്പം ഒരു റോ അത് എഫക്റ്റ് ചെയ്തു എന്നാണ് നമ്മളെ കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ഒരു റോ എൻ ഒരു റോ നമ്മൾ ഒരു റോ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും ഓക്കെ അപ്പം അത് വെച്ചിട്ടാണ് നമ്മളിവിടെ സെ സെലക്ട് ചെയ്ത് നോക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് റോ ഇൻസേർട്ടർ ഗ്രേറ്റർ ദാൻ സീറോ ആണെന്ന് അപ്പോൾ റോ ഇൻസേർട്ടർ ഇത് ഈ ഈ ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ആ ഒരു ടേബിളിൽ ഇൻസേർട്ട് ആയിട്ടുണ്ടെങ്കിൽ വൺ എന്ന് പറഞ്ഞ വാല്യൂവിനെ ആയിരിക്കും റിട്ടേൺ ചെയ്യുക അല്ലെ അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ സീറോ ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്തു സക്സസ്ഫുൾ ആയിട്ട് ഇൻസേർട്ട് ചെയ്തു എന്ന ഈ ഒരു മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം അപ്പം ആ ഇൻസേർട്ട് ചെയ്ത ആ ഒരു വാല്യൂവിനെ എനിക്ക് അല്ലെങ്കിൽ ആ റോയെ എനിക്ക് എനിക്ക് ഫുൾ ആയിട്ട് സെലക്ട് ചെയ്തെടുക്കണം അല്ലെ അപ്പം അല്ലെങ്കിൽ അപ്പം ഇവിടെ പറയുന്നത് നമ്മൾ സെലക്ട് സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് എന്നാണ് അപ്പൊ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഓൾ എന്നാണ് എല്ലാത്തിനെയും ആ യൂസേഴ്സ് എന്ന ടേബിളിലുള്ള എല്ലാ വാല്യൂസിനെയും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് സോ അതാണ് സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് അല്ലെ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കണക്ഷൻ ക്രിയേറ്റ് ചെയ്തു സിഒ എൻ്റെ തൊട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റിനെ ക്രിയേറ്റ് ചെയ്തു സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തു എക്സിക്യൂട്ട് കുറി ദൻ നമ്മൾ എന്ത് ചെയ്തു ഇന്റ് കൌണ്ട് സി റോ കൊടുത്തു ദെൻ നമ്മൾ വൈ ലൂപ്പിലാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പൊ സപ്പോസ് ഞാനിവിടെ ആകെപ്പാട് ഒരു റോ മാത്രമേ ഞാൻ എൻ്റർ ചെയ്തിട്ടുള്ളൂ എത്ര റെക്കോർഡ് വേണമെങ്കിലും എൻറ്റർ ചെയ്യാം അല്ലെ ഞാനിവിടെ ഒറ്റ റെക്കോർഡ് മാത്രമേ എൻറ്റർ ചെയ്തിട്ടുള്ളൂ എത്ര റെക്കോർഡ് വേണമെങ്കിലും എൻ്റർ ചെയ്യാം അപ്പോൾ ഒരു നൂറ് റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ നൂറ് റെക്കോർഡിനെയും പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ ലൂപ്പിലിട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് വൈ ലൂപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ ഗെറ്റ് സ്ട്രിങ് ഓഫ് ടുവ് ഗെറ്റ് സ്ട്രിങ് ഓഫ് ത്രീയ ഇവിടെ ടു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇൻഡെക്സ് വാല്യൂസ് ആണ് ഓക്കെ അപ്പം ഇൻഡെക്സ് വാല്യൂസ് അറിയത്തില്ല എങ്കിൽ നമ്മൾ ആ ഒരു ടേബിൾ ഹെഡറിന്റെ ആ വാല്യൂ ഇട്ടാൽ മതി അത് അതാണ് താഴെ കാണിച്ചിരിക്കുന്നത് ഫുൾ നെയിം ഇമെയിൽ എന്ന് കൊടുത്തേക്കുന്നില്ലേ അതിന് പോകാൻ അപ്പം ഇവിടെ ടു ഇൻ്റെ ത്രീയുടെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം നെയിം പാസ്വേഡ് അങ്ങനെ കൊടുക്കാം ഓക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറസ്പോണ്ടിങ് കൊടുത്ത വാല്യൂസ് ഏതാണോ അതായിരിക്കും പ്രിന്റ് ചെയ്ത് വരിക ഓക്കെ അപ്പം ഗെറ്റ് സ്ട്രിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യുക നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂസിനെയൊക്കെ തിരിച്ച് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്നത് ഓക്കെ ദെൻ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു അത് ആ ഫോർമാറ്റിൽ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു ദെൻ നമുക്ക് കിട്ടുന്ന ഔട്ട് ഇതാണ് ഇത് യൂസർ വണ് യൂസർ വൺ എന്ന് പറയുന്നത് ഇതാണ് യൂസർ ഐ ഡി എന്ന് പറയുന്നത് യൂസർ വൺ ഇതാണ് യൂസർ ഐ ഡി എന്നുള്ളതാണ് യൂസർ നെയിം എന്ന് പറയുന്നത് ദെൻ ഇതാണ് പാസ്വേഡ് ദെൻ ഇതാണ് എന്താ ഫുൾ നെയിം എന്ന് പറയുന്നത് ബിൽ ഗേറ്റ് ആണ് ഫുൾ നെയിം ദെൻ ഇത് നമ്മുടെ ഇമെയിൽ ഐ ഡി സോ ഇങ്ങനെയൊരു റെക്കോർഡായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത് കാരണം ഈ ഒരൊറ്റ യൂസർ മാത്രമേ യൂസറിന്റെ ഇൻഫർമേഷൻ മാത്രമേ ഞാൻ ഞാനത് എൻ്റർ ചെയ്തിട്ടുള്ളൂ ഓക്കെ ഒരു നൂറ് യൂസേഴ്സിന്റെ ഇൻഫർമേഷൻ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നൂറ് യൂസേഴ്സിന്റെ ഇൻഫർമേഷൻസ് ഇതുപോലെ കാണിക്കും കാരണം ഇത് ാണ് കിടക്കുന്നത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് കോളം കോളം അങ്ങനെ അങ്ങനെയാണ് ഓരോന്നോരം നോക്കി നോക്കി പോകുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഈ നെക്സ്റ്റിന്റെ യൂസേജ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് നെക്സ്റ്റ് ആണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ എന്തിനൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പാസ്വേഡ് ഫുൾ നെയിം ഇമെയിൽ വേറെ യൂസർ നെയിം ഓക്കെ അപ്പൊ ഏ ഒരു പർട്ടിക്കുലർ യൂസർ നെയിമിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമെയിലും ഫുൾ നെയിമും പാസ്വേഡും ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ ഇവിടെ ചെയ്യുന്ന ബിൽ എന്നാണ് യൂസർ നെയിം അതിന്റെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ എന്ന യൂസർ നെയിം വരുന്ന ആ ഒരു കോളത്തിൽ ആ ബില്ലിന്റെ എന്ത് ചെയ്തു യൂസർ നെയിം സോറി പാസ്വേഡും ഫുൾ നെയിമും ഇമെയിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങോട്ടുള്ളത് സോ അപ്ഡേറ്റ് അപ്ഡേറ്റഡ് വാല്യൂ ഇങ്ങനെ കൊടുത്താൽ മതി സെറ്റ് സ്ട്രിങ് കൊടുത്തിട്ട് അപ്ഡേറ്റഡ് വാല്യൂ കൊടുത്താൽ മതി സൈഡിൽ നമ്മൾ ഇൻഡെക്സ് വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ദെൻ എക്സിക്യൂട്ട് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും സോ ഇത് എക്സിക്യൂട്ട് ചെയ്ത് അപ്ഡേറ്റ് ആകും അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് റോ അപ്ഡേറ്റഡ് ഗ്രേറ്റർ ദാൻ സീറോ ആണോ എന്ന് സോ വൺ ആണെങ്കിൽ ഇതിന്റെ മീനിങ് എന്താ ഇത് അപ്ഡേറ്റ് ആയി എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അപ്ഡേറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും ഓക്കെ നെക്സ്റ്റ് ആണ് ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫുൾ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം അപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ബില്ല് ബിൽ എന്ന യൂസർ യൂസ് യൂസർനെമുള്ള ആ ഒരു റെക്കോർഡാണ് ഫുള്ള് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് സോ ഡിലീറ്റ് ഫ്രം യൂസേഴ്സ് വേറെ യൂസർ നെയിം ആ യൂസർ നെയിം നമ്മളിവിടെ കൊടുക്കുക ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഡിലീറ്റ് ഫ്രം യൂസേഴ്സ് വേറെ യൂസർ നെയിം നെയ്ംസ് ഈക്വൽ ടു ബിൽ ഓക്കെ അപ്പം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ഡോട്ട് സെറ്റ് സ്ട്രിങ് വൺ കോമ ബില്ല് സോ ബില്ല് വെച്ചിട്ട് ഞാൻ ബില്ലിനെ ബില്ലിനെയാണ് ബില്ല് എന്ന ആ ഒരു യൂസർ നെയിം ഉള്ള ഇതാണ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത് ഓക്കെ ആ ഒരു റോ ആണ് കംപ്ലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യുന്നത് അല്ല ആ റെക്കോർഡാണ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് സോ അത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും പിന്നെ എക്സിക്യൂട്ട് അപ്ഡേറ്റ് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ചെയ്യും ഓട്ടോമാറ്റിക്കലി ഇത് ഡിലീറ്റ് ആയി പോകും ഓക്കെ ഡിലീറ്റ് ആയി പോകഴു കഴിഞ്ഞാൽ നമ്മൾ റോ ഡിലീറ്റഡ് ഗ്രേറ്റർ ദാൻ സീറോ ഡിലീറ്റ് ആയാലും അവിടെ ഒരു ഒരു വാല്യൂനെ റിട്ടേൺ ചെയ്യുന്നുണ്ട് ഗ്രേറ്റർ ദാൻ സീറോ ആയിട്ടുള്ള ഒരു വാല്യൂനെ റിട്ടേൺ ചെയ്യും അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഡിലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഗ്രേറ്റർ ദാൻ സീറോ എന്നുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും ഡിലീറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിക്കും സോ ഇങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ എന്തോ കാര്യങ്ങൾ നമ്മൾ ഡേറ്റാബേസ് മൈഎസ്ക്യുയിലെ ഡാറ്റാബേസിൽ നമുക്ക് ഇൻസർഷനെ ഡിലീഷനെ അപ്ഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റാബേസ് ജെ ഡി ബി സി എന്നുള്ള ആ ഒരു നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് താങ്ക് യു